ഓടയിൽ നിന്ന് എന്ന നോവൽ ഭാഗം നാം ആസ്വദിച്ചു കഴിഞ്ഞു. മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നായ ഓടയിൽ നിന്ന് എഴുതിയത് പി കേശവദേവാണ്. 1904 എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിലാണ് അദ്ദേഹം ജനിച്ചത്. യഥാർത്ഥ പേര് കേശവ പിള്ള. മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ് പി കേശവദേവ്. തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ ഉള്ള എഴുത്തുകാരനെന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ജീവിതാനുഭവങ്ങളുടെ സത്യസന്ധമായ ആവിഷ്കാരമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെയും വർഗീയ ചിന്തകൾക്കെതിരെയും അദ്ദേഹം തൻ്റെ സാഹിത്യ സൃഷ്ടികളിലൂടെ പ്രതികരിച്ചു. അതുകൊണ്ട് തന്നെ വളരെയേറെ എതിർപ്പുകളെയും അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നു. ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ടറിയാവുന്ന കേശവദേവ് അവർക്ക് വേണ്ടി തൂലിക ചലിപ്പിച്ചു. ഓടയിൽ നിന്ന്, അയൽക്കാർ, നടി, കണ്ണാടി, ഭ്രാന്താലയം, ആർക്കു വേണ്ടി, റൗഡി, സ്വപ്നം, ആദ്യത്തെ കഥ, അധികാരം തുടങ്ങിയവയാണ് ദേവിൻ്റെ പ്രധാന നോവലുകൾ. സമൂഹത്തിലെ ഏറ്റവും താണതലത്തിലുള്ള മനുഷ്യരെ കഥാപാത്രങ്ങളാക്കുകയും വളരെ നിസാരമെന്ന് തോന്നുന്ന സംഭവങ്ങൾ കഥയ്ക്ക് വിഷയമാക്കുകയും ചെയ്ത് മലയാള കഥാ നോവൽ പ്രസ്ഥാനത്തിന് പുതിയ വഴി തെളിച്ച് കൊടുക്കാൻ കേശവദേവന് സാധിച്ചു. മലയാളത്തിലെ മികച്ച നോവലുകളിൽ ഒന്നാണ് പി കേശവദേവിൻ്റെ ഓടയിൽ നിന്ന്. ഈ നോവലിൻ്റെ കഥ ഒന്ന് സംഗ്രഹിച്ചു പറയാം. ബാല്യകാലം മുതൽ തന്നെ പപ്പു ആരുടെ മുന്നിലും തലകുനിക്കാത്ത സ്വഭാവക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നും ഉറ്റവരിൽ നിന്നും അവൻ പുറന്തള്ളപ്പെട്ടു. വിശന്നു വലഞ്ഞ പപ്പു റെയിൽവേ സ്റ്റേഷനിൽ കൂലിവേലയ്ക്ക് എത്തുന്നു. അവിടെയുള്ള തൊഴിലാളി പിള്ളേർ അവനുമായി വഴക്കിടുന്നു. അവിടെയും പപ്പു തോറ്റുകൊടുക്കുന്നില്ല. കാലം കടന്നുപോയി. പപ്പു ഒരു വൃക്ഷാക്കാരനാകുന്നു. അഭിമാനത്തോടെ, ധൈര്യത്തോടെ അവൻ റിക്ഷ വലിച്ചുകൊണ്ട് നഗരം ചുറ്റി. സാമാന്യം നല്ല വരുമാനം ആ തൊഴിലിൽ നിന്ന് അവൻ നേടി. ഒരു ദിവസം അവൻ്റെ റിക്ഷ മുട്ടി ലക്ഷ്മി എന്ന കൊച്ചു പെൺകുട്ടി ഓടയിൽ വീഴുന്നു. ആ സാധു ബാലികയോട് അയാൾക്ക് വലിയ സ്നേഹം തോന്നി. അതുവരെ ജീവിത ലക്ഷ്യങ്ങളൊന്നുമില്ലാതിരുന്ന അയാൾക്ക് പുതിയ ലക്ഷ്യങ്ങളുണ്ടായി. അച്ഛൻ മരിച്ച ലക്ഷ്മിക്കും അവളുടെ അമ്മയ്ക്കും അയാൾ രക്ഷകനായി. അവർ ഒരു കുടുംബമായി ജീവിച്ചു. ലക്ഷ്മിയെ പഠിപ്പിക്കാനുള്ള ഫീസിനായി പപ്പു വിശ്രമമില്ലാതെ ജോലിയെടുക്കും. അവൾ പഠിച്ച് വലുതായി. പണക്കാരനായ ഗോപി എന്ന ആളെ വിവാഹം ചെയ്യുന്നു. ലക്ഷ്മിക്കും അമ്മയ്ക്കുമായി വിശ്രമമില്ലാതെ ജോലി ചെയ്ത പപ്പു ഒടുവിൽ ഒരു ക്ഷയരോഗിയായിത്തീരുന്നു. എപ്പോഴും ചുമച്ചുകൊണ്ട് നടക്കുന്ന അയാളെ ലക്ഷ്മിക്ക് വെറുപ്പായി. ലക്ഷ്മിയുടെ അമ്മ കല്യാണിയെ അവൾ തൻ്റെ വീട്ടിൽ താമസിക്കാൻ കൊണ്ടുപോകുന്നു. കല്യാണി നിർബന്ധിച്ചിട്ടും പപ്പു കൂടെ പോയില്ല. തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് രോഗിയായിത്തീർന്ന പപ്പുവിനെ അന്വേഷിച്ച് കല്യാണി മടങ്ങി വരുമ്പോൾ ഇരുട്ടിൻ്റെ മറവിലേക്ക് അയാൾ ചുമച്ചുകൊണ്ട് മറയുന്നു. മനുഷ്യബന്ധങ്ങളുടെ യഥാർത്ഥ മുഖത്തെ അതേപടി പകർത്തുന്ന ഓടയിൽ നിന്ന് എന്ന നോവൽ സഹൃദയുടെ മനസ്സിൽ എന്നും വിങ്ങുന്ന ഒരു അനുഭവമായി അവശേഷിക്കും.